എപിസിസി നേതൃയോഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ച് കെ സുധാകരൻ. പുനഃസംഘടന സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്ഥാനം രാജിവെച്ചൊഴിയുമെന്ന് കെ സുധാകരൻ തുറന്നടിച്ചു. ചില നേതാക്കളാണ് പുനഃസംഘടനയ്ക്ക് തടസ്സം നിൽക്കുന്നതെന്നും പാർട്ടിയിൽ വീണ്ടും ഗ്രൂപ്പുകൾ തലപൊക്കുന്നുവെന്നും സുൽത്താൻ ബത്തേരിയിലെ നേതൃയോഗത്തിൽ കെ പി സി സി അധ്യക്ഷൻ വിമർശിച്ചു. സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്ക് മാർഗരേഖയുണ്ടാക്കാനുള്ള ചർച്ചയിലായിരുന്നു കെ സുധാകരന്റെ നിശിതമായ വിമർശനം. പുനഃസംഘടന സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്ഥാനം രാജിവെച്ചൊഴിയുമെന്ന് കെ സുധാകരൻ അന്ത്യശാസനം നൽകി. ചില നേതാക്കൾ പുനഃസംഘടനയോട് സഹകരിക്കുന്നില്ലെന്നും പോഷക സംഘടനാ ഭാരവാഹികളെ നിശ്ചയിക്കുന്നത് പോലും തന്നെ അറിയിക്കുന്നില്ലെന്നും സുധാകരൻ വിമർശനം ഉന്നയിച്ചു. പാർട്ടിയിൽ ഗ്രൂപ്പ് അതിപ്രസരം മാത്രമേ ഉള്ളൂവെന്നും സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം സാധിക്കുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞു. നേതൃയോഗത്തിന്റെ ഉദ്ഘാടന വേദിയിൽ തന്നെ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ പ്രതീക്ഷിച്ച തരത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ലെന്ന സ്വയം വിമർശനം സുധാകരൻ ഉന്നയിച്ചിരുന്നു. കോൺഗ്രസിന്റെ പ്രസിഡന്റ് കെ പി സി സിയുടെ അധ്യക്ഷനായി സ്ഥാനം ഏറ്റെടുത്ത് 2 വർഷം കഴിയുന്നു. പ്രതീക്ഷിച്ചിടത്ത് എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എത്തിക്കാൻ സാധിക്കാത്തത് എന്റെ കഴിവുകളോ ബോധപൂർവമായ എന്റെ ഒരു നീക്കം കൊണ്ടോ അല്ല, മറിച്ച് സാഹചര്യത്തിന്റെ സമ്മർദ്ദമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം സംബന്ധിച്ച ചർച്ചകൾ നാളെ നേതൃയോഗത്തിൽ നടക്കും. പുനഃസംഘടന സംബന്ധിച്ച ചർച്ചകളും നാളെ സജീവമാകും. ചിന്തൻ ശിബിരത്തിലെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയാത്തതടക്കം നാളെ ചർച്ചകളിൽ ഒരു വിഭാഗം ഉന്നയിക്കും. പുനഃസംഘടനാ നടപടികൾ പൂർത്തിയായില്ലെങ്കിൽ കെ സുധാകരൻ നേതൃയോഗത്തിൽ കലാപക്കൊടി ഉയർത്തും. നിഖിൽ പ്രമേഷ്, 24, വയനാട്.